ഇപ്പോൾ മലയാള സിനിമയിൽ കത്തി നിൽക്കുന്ന പ്രശ്നമാണ് മയക്കുമരുന്ന് വിഷയത്തിൽ പ്രതികരണവുമായി പലരും ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന മകനെ പോലും ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നടൻ ടിനി ടോം പറഞ്ഞത് ഒപ്പം ലഹരി ഉപയോഗിക്കുന്ന ഒരു നടന്റെ പല്ല് പൊടിഞ്ഞു പോയത് താൻ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ എൻ എം ബാദുഷയുടെ പ്രതികരണമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗം സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന മേഖല ആയതുകൊണ്ട് സിനിമയിലെ കാര്യത്തിന് പെട്ടെന്ന് വാർത്താശ്രദ്ധ ലഭിക്കുന്നു സിനിമയിൽ ഇപ്പോഴുള്ള യുവതലമുറയിൽപ്പെട്ടവരാണ് കൂടുതലും ഇത്തരം ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നത് എന്നും ബാദുഷ പറയുന്നുണ്ട് ലഹരി മരുന്നിന്റെ ഉപയോഗത്തിൽ പോലീസും സർക്കാരും സംഘടനയും ഒക്കെ ഇടപെടുന്നു ലൊക്കേഷനിൽ ഇനി ഷാഡോ പോലീസിനെ വിന്യസിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതുകൊണ്ട് എത്രത്തോളം വിജയകരമാകും ഇക്കാര്യം എന്ന് ഉറപ്പില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു പേടി തട്ടിയതുമൂലം മയക്കുമരുന്നിന്റെ ഉപയോഗം ഗണ്യമായി കുറഞ്ഞേക്കാം എന്നാൽ താരങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് ഷൂട്ടിങ്ങിന് ശേഷം റൂമിൽ പോയിരുന്നാണ് അതിനാൽ അക്കാര്യത്തിൽ പ്രൊഡ്യൂസേഴ്സിന് കാര്യമായി ഇടപെടാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ ലൊക്കേഷനിൽ എത്താൻ വൈകുന്ന പ്രശ്നങ്ങളെല്ലാം തങ്ങൾ നേരിടാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു നിലവിൽ ബാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന രണ്ടു പേർക്കൊപ്പവും താൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഒരാളിൽ നിന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല എന്നും എന്നാൽ മറ്റൊരാൾ കാരണം താൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്നും അദ്ദേഹം പറയുന്നു എയർപോർട്ടിൽ ചെക്കിംഗ് കഴിഞ്ഞ് കയറ്റി വിട്ടതിന് ശേഷം ഇറങ്ങി വന്ന് ലഹരി ഉപയോഗിക്കാനായി പോയെന്നും അടുത്ത ഫ്ലൈറ്റിനാണ് പിന്നീട് അയാളെ കയറ്റി വിട്ടതെന്നും അയാളോട് വഴക്കിട്ടാൽ അത് സിനിമയ്ക്കും നഷ്ടമാണെന്ന് കരുതി പ്രൊഡ്യൂസറും അന്ന് മൗനം പാലിച്ചുവെന്നും ഇദ്ദേഹം പറയുന്നു ടിനി ടോം പറഞ്ഞ അഭിപ്രായത്തോട് തനിക്ക് യോജിപ്പില്ലെന്നും ബാദുഷ പറയുന്നുണ്ട് അക്കാര്യത്തിൽ താൻ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യത്തോടാണ് യോജിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ടിനി ടോം ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിലേക്ക് മകനെ കൊണ്ടുവരാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് ബാദുഷ ചോദിക്കുന്നത് ധ്യാൻ പറഞ്ഞതുപോലെ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അയാളാണ് അല്ലാതെ ആർക്കും നിർബന്ധിച്ച് ഇത് കൊടുക്കാനായി സാധിക്കില്ല എന്നും ബാദുഷ കൂട്ടിച്ചേർക്കുന്നു